കേരളത്തിൽ ഈ മദരാഷ്ട്രീയം കൊണ്ട് വലിയ കളിച്ചിട്ട് കാര്യമില്ല. ശബരിമല കളിച്ചിട്ട് അവർക്ക് തിരിച്ചടിയായിരുന്നു. അപ്പോൾ അവർക്ക് അതുകൊണ്ട് അവർക്ക് നേട്ടമായിട്ട് മാറില്ല. രണ്ടാമത്തേത് ഇവിടെ മുസ്ലിം വിരുദ്ധത കാണിച്ചുകൊണ്ടല്ല, കാരണം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മോശമല്ലാത്തൊരു 26-27% വോട്ടർമാരുള്ള. അപ്പം പല സ്ഥലങ്ങളിലെയും നിർണായക ശക്തിയായിട്ട് മുസ്ലിം വോട്ട് മാറും. പൂർണ്ണമായിട്ടും ഹിന്ദു വോട്ടുകൾ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റില്ല. പക്ഷേ അത് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ രണ്ട് മുന്നണികൾക്കെതിരെയും കൊണ്ടുവരുന്നത് അഴിമതിയുടെ പ്രശ്നമാണ്. അഴിമതി പ്രശ്നം കൊണ്ടുവരുന്നതിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും അത് ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന LDFനെതിരെ മാത്രമല്ലേ വരുന്നുള്ളൂ, അത് അവർ കൊണ്ടാകുന്ന പ്രശ്നമാണല്ലേ, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണല്ലോ എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്ന എനിക്ക് തോന്നുന്നത് ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. ഏത് ഏജൻസിയും അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു, പക്ഷേ കൊണ്ടുവന്ന് കൃത്യമായിട്ട് കെട്ടുന്നു. ഇന്ന് പോലും, ഇന്ന് ഞാൻ റേഡിയോയിൽ കേട്ടിട്ടുള്ള ഇന്ന് പോലും ED കോടതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശിവശങ്കറിനെ പോലുള്ള ഒരാൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശിവശങ്കറിനെ പോലെയുള്ള ഒരാൾ ഇടപെട്ടാലല്ലാതെ നയതന്ത്ര ബാഗേജിലൂടെ സാധനം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ പറയുന്ന നയതന്ത്ര ബാഗേജ് വിട്ടുകൊടുക്കുന്ന കസ്റ്റംസ് വിട്ടുകൊടുക്കണമല്ലോ. കസ്റ്റംസോ വിമാനത്താവളമോ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയോ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളതല്ലോ, അത് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ളതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് പോകുന്നില്ല. ഇത് വിട്ടുകൊടുത്ത നയതന്ത്ര ബാഗേജ് വിട്ടുകൊടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ ഒന്നും നടപടിയിലേക്ക് പോകുന്നില്ല. ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ കണക്കാണ്. അപ്പോൾ കോടതി ചോദിക്കില്ലേ ഈ സ്വപ്നയുടെ മൊഴികളിൽ പലതും തെറ്റാണ് എന്നൊക്കെ അറിയാം. അത് ഇപ്പോൾ തെറ്റായിട്ടാണ് പുറത്തു വരുന്നത്. അവർ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല പറയുന്നുള്ള കാര്യം, അവരുടെ വോയിസ് മെസ്സേജ് പുറത്തു വന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും പക്ഷേ അത് ശക്തമായിട്ട് നീങ്ങുന്നു. അഴിമതിയുടെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ KSFE കാര്യത്തിൽ പോലും ED രംഗത്തേക്ക് വരാൻ പോകുന്നു. ഏത് കണ്ടാലും അവിടെ ED മാന്തി പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് പല സ്ഥല സംസ്ഥാനങ്ങളിൽ അവർ ചെയ്യുന്നു. കർണാടകയിൽ ശിവകുമാറിനെതിരെ ചെയ്യുന്നുണ്ട്, പിന്നെ മഹാരാഷ്ട്രയിൽ അവിടെ ശിവസേനയുടെ നേതാക്കന്മാർക്കെതിരെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇത് ഈ നയമാണ് ഇവിടെ ഉള്ളത്. ഇതോടൊപ്പം തന്നെ ഇപ്പുറത്ത് ഇപ്പോൾ UDF നേതാക്കന്മാർക്കെതിരെ ED രംഗത്തുണ്ട്. ED ഇപ്പം ഷാജിയുടെ കേസ് ED അന്വേഷിക്കുന്നുണ്ട്. ഈ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കേസ് ED അന്വേഷിക്കുന്നുണ്ട്. അത് എല്ലാറ്റിലും ആ ചന്ദ്രികയിൽ ഉള്ള നിക്ഷേപത്തിനെക്കുറിച്ച് അത് കള്ളപ്പണമാണെന്നത് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ ED കേന്ദ്ര ഏജൻസികളുടെ പിടിമുറുക്കം ഇവിടെ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മുന്നണികളും പരസ്പര പോര്. ഇപ്പോൾ ഈ പ്രശ്നം നടക്കുന്നത് പെരിയ സംഭവമാണെങ്കിലും ഈ പറയുന്ന ഇബ്രാഹിം കുഞ്ഞിൻ്റെ സംഭവമാണെങ്കിലും ഷാജിയുടേതാണെങ്കിലും ഈ സ്വർണ്ണക്കള്ളക്കടത്താണെങ്കിലും പരസ്പരം പോരടിക്കുന്നത് UDFും LDFും ആണ്. പണ്ടൊരു കഥയുണ്ട്, ഈ രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് കുറുക്കൻ ഇങ്ങനെ കാത്തിരിക്കുക, രണ്ടും കൂടി ചത്തു വീണ ആ ചോര നക്കി കുടിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പോലെയാണ് BJP ഉള്ളത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇങ്ങനെ വരുന്ന പുറത്തു വരുന്ന മറ്റുള്ള കാര്യങ്ങൾ, ഇത് ഇപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് വരും, ഇതൊരു വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് എന്നുള്ള തോന്നൽ ആളുകൾക്കിടയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പമല്ല, അവർക്ക് കേരളത്തെ വലിയ അട്ടിമറിച്ച് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്കറിയാവുന്നതുപോലെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതാണ്, 10 സീറ്റ് 2021 തിരഞ്ഞെടുപ്പിൽ 2026 അധികാരം എന്നുള്ളതാണ് കേരളത്തിൽ അവർ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. അത് നേടിയെടുക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവരിന്ന് ശ്രമിക്കും. അതിന് കേന്ദ്രത്തിൻ്റെ ഫണ്ട്, അത് കൂടാനുകൂടി ഫണ്ട് അവർക്ക് ഇവിടെ ചെലവഴിക്കാൻ പറ്റും. കേന്ദ്രത്തിൽ നേതാക്കന്മാർ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ശക്തമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ആളുകളാണ്. അതൊക്കെ ഉണ്ട്. അവിടെ പരാജയമായി വരുന്നത് ഒരു നേതാവ് കേരളത്തിൽ എടുത്തു പറയാവുന്ന ജനങ്ങൾക്ക് എന്താണ് നേതാവ് എന്ന് വിശ്വസിച്ചിട്ട് പിന്നാലെ പോകാൻ പറ്റുന്ന ഒരു നേതാവ് ഇന്ന് BJP ക്കില്ല.